സിനിമകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നടിയാണ് അസിൻ. മലയാളിയാണെങ്കിലും ഒരു മലയാള സിനിമയിൽ മാത്രമാണ് അസിൻ അഭിനയിച്ചത്. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സത്യൻ അന്തിക്കാട് സിനിമയിലാണ് നടി അഭിനയിച്ചത്. സഹനായിക വേഷമായിരുന്നു അസിന് സിനിമയിൽ. സിനിമ പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് തമിഴകത്തേക്ക് ചുവടുവെച്ച അസിൻ വളരെ പെട്ടെന്ന് പ്രശസ്തി ആർജിച്ചു. തമിഴ് തെലുങ്ക് സിനിമകളിലെ മുൻനിര നായിക നടിയായ അസിൻ 2000s തെന്നിന്ത്യൻ സിനിമകളിലെ ഏറ്റവും താരമൂല്യമുള്ള ചുരുക്കം നായികമാരിൽ ഒരാളായിരുന്നു. ഗജനി, പോക്കിരി, ശിവകാശി തുടങ്ങിയ സിനിമകളിൽ നടി അഭിനയിച്ചു. നടിയുടെ കരിയറിൽ വഴിത്തിരവായ സിനിമയായിരുന്നു ഗജനി. സൂര്യനായകനായി എത്തിയ സിനിമയിൽ അസിനും തുല്യ പ്രാധാന്യമുണ്ടായിരുന്നു. രണ്ടുപേരുടെയും കരിയറിലെ വൻ വിജയമായി ഗജനി എന്ന സിനിമ മാറി. ഗജനിയുടെ ഹിന്ദി റീമേക്കിലൂടെ അസിൻ ബോളിവുഡിലേക്കും ചുവടുവെച്ചു. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ നടി ബോളിവുഡിലെ ഹിറ്റ് നായികയായി മാറി. ആമിർ ഖാനൊപ്പമായിരുന്നു ഗജനി റീമേക്കിൽ നടി അഭിനയിച്ചത്. 2016 ബിസിനസ്മാൻ രാഹുൽ ശർമ്മയുമായി അസിൻ വിവാഹം കഴിച്ചത്. ഇരുവർക്കും അരുൺ എന്ന മകളുമുണ്ട്. വിവാഹശേഷം പൂർണ്ണമായും ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് അസിൻ. സിനിമാ അഭിനയവും നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ച നടി കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. ഇന്ന് അവളുടെ ജന്മദിനമാണ്. 5 ജന്മദിനാശംസകൾ അരുൺ. ഞങ്ങൾ നിന്നെ അനന്തമായി അളവില്ലാതെ സ്നേഹിക്കുന്നു. കരുണയുള്ള ഹൃദയം, തിളക്കമുള്ള പുഞ്ചിരി, ക്യൂട്ടായ നൃത്ത ചുവടുകൾ, ഞങ്ങൾ നീ വളരുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നു. റോക്ക് ഇറ്റിലിറ്റി സ്റ്റാർ അസിൻ ഇൻസ്റ്റാഗ്രാമിൽ മകളുടെ ഫോട്ടോയ്ക്കൊപ്പം പങ്കുവച്ച കുറിപ്പിങ്ങനെ. അസിൻ്റെ മകളുടെ 5 പിറന്നാളായിരുന്നു ഈ പോസ്റ്റിന് മുമ്പ് അസിൻ്റെ അവസാന പോസ്റ്റ് മകളുടെ 4 പിറന്നാളിൻ്റേതാണ്. സോഷ്യൽ മീഡിയയിൽ മകളുടെ വിശേഷങ്ങൾ മാത്രമേ അസിൻ പങ്കുവെക്കുന്നുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത്. സിനിമകളിൽ നിറഞ്ഞു നിന്ന നടി ലൈം ലൈറ്റിൽ നിന്ന് അകന്നിട്ട് 6 പിന്നിട്ടു. എന്നാൽ ഇപ്പോഴും നടിയുടെ ആരാധക വൃന്ദം നിലനിൽക്കുന്നു. സിനിമയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അസിൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ചെറിയ പ്രായം മുതൽ താൻ ജോലി ചെയ്യുകയാണ്. വിവാഹശേഷം വ്യക്തിജീവിതം ആസ്വദിക്കണമെന്നായിരുന്നു അസിൻ പറഞ്ഞത്.